അഞ്ചാം തുബദയിലെ പിതാക്കന്മാർ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം, അതിൻ്റെ റിവിഷൻ നോക്കാം. പാഠം 21, ആദ്യത്തെ ചോദ്യം, കൽക്കതോൻ സുന്നഹോസ് നടന്ന വർഷം ഏത്? AD 451 കൽക്കതോൻ സുന്നഹദോസ് നടന്നത്. ഇനി അടുത്ത ചോദ്യം, അഞ്ചാം തുബദേനിൽ ഓർക്കുന്ന കൽക്കതോൻ സുന്നഹദോസ് കാലഘട്ടത്തിലെ പിതാക്കന്മാർ ആരൊക്കെയാണ്? അലക്സാന്ദ്രിയയിലെ മാർ കൂറിലോസ്, അലക്സാന്ദ്രിയയിലെ മാർ ദിയസ്കോറോസ്, അലക്സാന്ദ്രിയയിലെ മാർ തിമോത്തിയോസ്. മൂന്ന് പേരും അലക്സാന്ദ്രിയക്കാരാണ്. അലക്സാന്ദ്രിയയിലെ മാർ കൂറിലോസ്, അലക്സാന്ദ്രിയയിലെ മാർ ദിയസ്കോറോസ്, അലക്സാന്ദ്രിയയിലെ മാർ തിമോത്തിയോസ് എന്നിവരാണ് കൽക്കതോൻ സുന്നഹദോസ് കാലഘട്ടത്തിൽ നമ്മൾ അഞ്ചാം തുബദേനെ ഓർക്കുന്ന പിതാക്കന്മാർ. ഈ അടുത്ത ചോദ്യം, അഞ്ചാം നൂറ്റാണ്ടിൽ സഭാ നൗകയെ പിടിച്ച് ഉലച്ച വേദവിപരീതങ്ങൾ ആരുടെയൊക്കെ ആയിരുന്നു? എവനോമിയോസിൻ്റെയും അപ്പല്ലോനോറിയോസിൻ്റെയും വേദവിപരീതങ്ങളായിരുന്നു അഞ്ചാം നൂറ്റാണ്ടിൽ സഭാ നൗകയെ പിടിച്ച് ഉലച്ച വേദവിപരീതങ്ങൾ. ആരുടെ വേദവിപരീതത്തെ ചുവട് പിടിച്ചായിരുന്നു ഈ അപ്പല്ലോനോറിയസും എബിനോമിയസും വേദവിപരീതങ്ങൾ പ്രചരിപ്പിച്ചത്? നെസ്തോറിയൻ്റെ പഠിപ്പിക്കലുകളുടെ ചുവട് പിടിച്ചായിരുന്നു ഇവർ രണ്ടുപേരും വേദവിപരീതം പ്രചരിപ്പിച്ചത്. അടുത്ത ചോദ്യം, AD 451 കൽക്കതോൻ സുന്നഹദോസിൽ സഭയുടെ വിശ്വാസത്തെ പ്രതിനിധീകരിച്ച മൂന്ന് പിതാക്കന്മാർ ആരൊക്കെ? നമ്മളിപ്പോൾ പറഞ്ഞ മൂന്ന് പിതാക്കന്മാരാണ് അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ്, അലക്സാന്ദ്രിയയിലെ വിശുദ്ധ ദിയസ്കോറോസ്, അലക്സാന്ദ്രിയയിലെ വിശുദ്ധ തിമോത്തിയോസ്. ഇവർ മൂന്ന് പേരുമാണ് കൽക്കതോൻ സുന്നഹദോസിൽ സഭയുടെ വിശ്വാസത്തെ പ്രതിനിധീകരിച്ച മൂന്ന് പിതാക്കന്മാർ. അടുത്ത ചോദ്യം, എഫേസോസ് സുന്നഹദോസിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അലക്സാന്ദ്രിയയിലെ മാർ കൂറിലോസ് ആണ് എഫേസോസ് സുന്നഹദോസിൻ്റെ അധ്യക്ഷനായിരുന്ന ആൾ. അടുത്ത ചോദ്യം, നെസ്തോറിയൻ്റെ വേദവിപരീതത്തെ നഖശിഖാന്തം എതിർത്ത കുസ്തന്തിനോസിലെ പാത്രിയാർക്കീസ് ആയിരുന്ന പിതാവ് ആര്? അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ് ആണ് കുസ്തന്തിനോസ് പോലീസിലെ പാത്രിയാർക്കീസ് ആയിരുന്ന നെസ്തോറിയൻ്റെ വേദവിപരീതത്തെ നഖശിഖാന്തം എതിർത്ത പിതാവ്. ഇനി നമ്മൾ അഞ്ചാം തുബദേനിൽ അലക്സാന്ദ്രിയയിലെ മാർ കൂറിലോസിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും എന്നാണ് അഞ്ചാം തുബദേനിൽ അലക്സാന്ദ്രിയയിലെ മാർ കൂറിലോസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനിയും അടുത്ത ചോദ്യം, അലക്സാന്ദ്രിയയിലെ മാർ കൂറിലോസിൻ്റെ പിൻഗാമിയായിട്ട് അലക്സാന്ദ്രിയയിലെ പാത്രിയാർക്കീസായി നിയമിതനായത് ആരാണ്? അലക്സാന്ദ്രിയയിലെ മാർ ദിയസ്കോറോസ് ആണ് അലക്സാന്ദ്രിയയിലെ മാർ കൂറിലോസിൻ്റെ പിൻഗാമിയായിട്ട് നിയമിതനായ പിതാവ്. അടുത്ത ചോദ്യം, എഫേസോസിലെ രണ്ടാം സുന്നഹദോസിൽ അധ്യക്ഷനായിരുന്നത് ആര്? അലക്സാന്ദ്രിയയിലെ മാർ ദിയസ്കോറോസ് ആണ് എഫേസോസിൽ രണ്ടാം സുന്നഹദോസിൽ അധ്യക്ഷനായിരുന്ന പിതാവ്. ഇനി അടുത്ത ചോദ്യം, കൽക്കതോൻ സുന്നഹദോസിൻ്റെ പ്രമാണരേഖയായിട്ട് സ്വീകരിച്ചത് ആരുടെ വിശ്വാസമാണ്? റോമിലെ പാത്രിയാർക്കീസ് ആയിരുന്ന പോപ്പ് ലിയോയുടെ വിശ്വാസമാണ് കൽക്കതോൻ സുന്നഹദോസിൻ്റെ പ്രമാണരേഖയായിട്ട് സ്വീകരിച്ചത്. അടുത്ത ചോദ്യം, കൽക്കതോൻ സുന്നഹദോസിന് ശേഷം ഉള്ള പിതാക്കന്മാരെ നമ്മൾ അഞ്ചാം തുബദേനിൽ ഓർക്കുന്നു. ഏതൊക്കെ പിതാക്കന്മാരാണ് അഞ്ചാം തുബദേനിൽ ഓർക്കുന്ന കൽക്കതോൻ സുന്നഹദോസിന് ശേഷമുള്ള പിതാക്കന്മാർ? മാബൂഗിലെ മാർ ഫീലക്സിനോസ്, വിശുദ്ധ അന്തിമോസ്, അന്ത്യോക്യയിലെ മാർ സേവേറിയോസ്, മാർ യാക്കോബ് ബൂർദാന എന്നിവരാണ് കൽക്കതോൻ സുന്നഹദോസിന് ശേഷമുള്ള അഞ്ചാം തുബദേനിൽ ഓർമ്മിക്കപ്പെടുന്ന പിതാക്കന്മാർ. അടുത്ത ചോദ്യം, സുപ്രസിദ്ധ ഗായകനായിരുന്ന നെക്സന്തിയോസിൻ്റെ ശിഷ്യനായിരുന്ന പിതാവ് ആര്? വിശുദ്ധ അന്തിമോസ് ആണ് സുപ്രസിദ്ധ ഗായകനായിരുന്ന നെക്സന്തിയോസിൻ്റെ ശിഷ്യനായിരുന്ന പിതാവ്. അടുത്ത ചോദ്യം, നമ്മുടെ വിശുദ്ധ കുർബാനയുടെ പ്രാരംഭത്തിൽ ചൊല്ലുന്ന നിന്മാതാവ് വിശുദ്ധന്മാർ എന്ന ഗീതം രചിച്ചതാര്? മാർ സേവേറിയോസ് ആണ് ഇത് രചിച്ചത്. ഇത് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മാർ സേവേറിയോസിൻ്റെ മാനീസ എന്നാണ് നിന്മാതാവ് വിശുദ്ധന്മാർ എന്ന ഗീതം അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അന്ത്യോക്യയിലെ മാർ സേവേറിയോസ് എന്നാണ് അന്ത്യോക്യ പാത്രിയാർക്കീസ് ആയിട്ട് അവരോധിക്കപ്പെടുന്നത്? AD 512 അന്ത്യോക്യയിലെ മാർ സേവേറിയോസ് അന്ത്യോക്യ പാത്രിയാർക്കീസ് ആയിട്ട് അവരോധിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, അന്ത്യോക്യയിലെ മാർ സേവേറിയോസിനെ അഞ്ചാം തുബദേനിൽ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചൽ സ്ഥലവും
മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് എന്നാണ് അന്ത്യോക്കിയയിലെ മാർ സേവേറിയോസിനെ അഞ്ചാമത്തെ ഉപദേനിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, കൽക്കതോൻ വിരോധികളുടെ പ്രധാന നേതാവായിരുന്ന പിതാവ് ആരാണ്? മാർ യാക്കോബ് ബൂർദാനയാണ് കൽക്കതോൻ വിരോധികളുടെ പ്രധാന നേതാവായിരുന്ന പിതാവ്. ഈ ബൂർദാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? കീറത്തുണി ഉടുത്തവൻ എന്നാണ് ബൂർദാന എന്ന വാക്കിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ബൂർദാന എന്ന വിശേഷണം കിട്ടിയത്? അദ്ദേഹം തുണിത്തുണ്ടുകൾ തുന്നിച്ചേർത്ത കട്ടിയുള്ള വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് കീറത്തുണി ഉടുത്തവൻ എന്ന അർത്ഥത്തിൽ ബൂർദാന എന്ന അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇനി വിശുദ്ധ യാക്കോബ് ബൂർദാനയെ പിൻപറ്റിയവരെ എന്താണ് കളിയാക്കി വിളിച്ചത്? യാക്കോബായക്കാർ എന്നാണ് വിശുദ്ധ യാക്കോബ് ബൂർദാനയെ പിൻപറ്റിയവരെ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ചോദ്യം, അഞ്ചാം ഉപദേനിൽ ഓർക്കുന്ന പുരാതന സഭയിലെ കവികളും സന്യാസ ശ്രേഷ്ഠരുമായ പിതാക്കന്മാർ ആരൊക്കെ? മാർ അപ്രയും, സെറൂഗിലെ മാർ യാക്കോബ്, നിനവയിലെ മാർ ഇസഹാക്ക്, സഭാഗായകനായ മാർ ബാലായി, മാർ ബർസൗമ, മാർ ഷെമോൻ ദസ്വിനി, തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായ് എന്നിവരാണ് പുരാതന സഭയിലെ കവികളും സന്യാസ ശ്രേഷ്ഠരുമായ പിതാക്കന്മാർ. അടുത്ത ചോദ്യം, മാർ അപ്രയമിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന് പ്രധാനമായ നാല് വിശേഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, സുറിയാനിക്കാരുടെ സൂര്യൻ, ദ സൺ ഓഫ് സിറിയൻസ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. സഭയുടെ സ്തംഭം, ദ കോളം ഓഫ് ദ ചർച്ച്. അതുപോലെ വിശുദ്ധ റൂഹായുടെ കിന്നരം, ദ ഹാർപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവസാനമായിട്ട് സുറിയാനിക്കാരുടെ പ്രവാചകൻ, ദ പ്രോഫറ്റ് ഓഫ് സിറിയൻസ്. ഇങ്ങനെ നാല് വിശേഷണങ്ങളുള്ള പിതാവാണ് മാർ അപ്രെ. അപ്പം നാല് വിശേഷണങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സുറിയാനി കാവ്യശാഖയുടെ യഥാർത്ഥ ശില്പിയായിട്ട് പരിഗണിക്കുന്നത് ആരെ? മാർ അപ്രേവിനെയാണ് സുറിയാനിക്കാരുടെ കാവ്യശാഖയുടെ യഥാർത്ഥ ശില്പിയായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മെസപ്പട്ടോമിയയിലെ മോശ എന്ന് വിളിക്കുന്നത് ആരെ? നിസീബിസിലെ മാർ യാക്കോബിനെയാണ് മെസപ്പട്ടോമിയയിലെ മോശ എന്ന വിശേഷണത്താൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, സെറൂഗിലെ മാർ യാക്കോബിൻ്റെ പ്രസിദ്ധങ്ങളായ പ്രസംഗങ്ങൾ ഏതൊക്കെ? ക്രിസ്തുവിൻ്റെ പീഠാനുഭവം, വിശ്വാസവും സൗഭാഗ്യങ്ങളും, ശുദ്ധീകരണ സ്ഥലം തുടങ്ങിയവ സെറൂഗിലെ മാർ യാക്കോബിൻ്റെ പ്രസിദ്ധങ്ങളായ പ്രസംഗങ്ങളാണ്. അടുത്ത ചോദ്യം, മാർ അബ്രഹീമിൻ്റെ ശിഷ്യനായിരുന്ന ഉറഹായിലെ ഒരു ഉയർന്ന പർവ്വതത്തിൽ സന്യാസ ജീവിതം നയിച്ച പിതാവ് ആര്? നിനുവയിലെ മാർ ഇസഹാക്കാണ് മാർ അബ്രഹീമിൻ്റെ ശിഷ്യനും ഉറഹായിലെ ഒരു ഉയർന്ന പർവ്വതത്തിൽ സന്യാസ ജീവിതം നയിച്ചതുമായ പിതാവ്. അടുത്ത ചോദ്യം, സഭാഗായകനായ മാർ ബാലായി, ബാലായിയുടെ പ്രസിദ്ധങ്ങളായ കൃതികൾ ഏതൊക്കെ? യൗസേഫിൻ്റെ ചരിത്രവും മോശയ്ക്കും അഹ്റോനും വിട എന്ന കൃതിയുമാണ് സഭാഗായകനായ മാർ ബാലായിയെ പ്രസിദ്ധനാക്കിയത്. അതുപോലെ സഭാഗായകനാര് എന്ന ഒരു ചോദ്യം ആ ഒരു ഹെഡിലുണ്ട് അല്ലേ. സഭാഗായകൻ മാർ ബാലായിയാണ്. അടുത്ത ചോദ്യം, AD 449 എഫേസോസിൽ കൂടിയ രണ്ടാം സുന്നഹദോസിലും AD 451 കൽക്കതോൻ സുന്നഹദോസിലും സന്യാസിമാരുടെ പ്രതിനിധിയായി പങ്കെടുത്ത പിതാവാര്? മാർ ബർസൗമയാണ് സന്യാസിമാരുടെ പ്രതിനിധിയായിട്ട് എഫേസോസിലെ രണ്ടാം സുന്നഹദോസിലും കൽക്കതോൻ സുന്നഹദോസിലും പങ്കെടുത്ത, സന്യാസികളുടെ പ്രതിനിധിയായി പങ്കെടുത്ത പിതാവ്. അടുത്ത ചോദ്യം, ബർസൗമ എന്ന വാക്കിൻ്റെ അർത്ഥം? നോമ്പിൻ്റെ പുത്രൻ എന്നാണ് ബർസൗമ എന്ന വാക്കിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ബർസൗമ എന്ന പേര് ലഭിച്ചത്? രാവും പകലും നോമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു പിതാവായിരുന്നത് കൊണ്ടാണ് നോമ്പിൻ്റെ പുത്രൻ എന്നർത്ഥമുള്ള ബർസൗമ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. അടുത്ത ചോദ്യം, ദുഃഖിതന്മാരിൽ തലവൻ ആര്? ബർസൗമയാണ് അതിൻ്റെ ഉത്തരം. ആബീലന്മാരിൽ തലവൻ ആര് എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ബർസൗമയാണ്. ആബീലൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം, സ്തുഭവാസി എന്ന വിശേഷണം ലഭിച്ചത് ഏത് പിതാവിനാണ്? മാർ ഷെമോൻ ദസ്തുനിക്കാണ് സ്തുഭവാസി എന്ന വിശേഷണം ഉള്ളത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്തുഭവാസി എന്ന് വിളിക്കുന്നത്? അദ്ദേഹം ഒരു സ്തംഭത്തിലിരുന്ന് തപസ് ചെയ്തത് കൊണ്ടാണ് സ്തുഭവാസി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. നീ എവിടെയുള്ള സ്തംഭത്തിലായിരുന്നു അദ്ദേഹം പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനങ്ങളുമായിട്ട് കഴിഞ്ഞത്? സിറിയയിലെ ആലപ്പോയ്ക്കടുത്ത് പണിതുയർത്തിയ ഒരു സ്തംഭത്തിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനങ്ങളുമായിട്ട് കഴിഞ്ഞത്. എത്ര വർഷമായിരുന്നു അദ്ദേഹം അങ്ങനെ കഴിച്ചു കൂട്ടിയത്? ഏതാണ്ട് 40 വർഷത്തോളം അദ്ദേഹം ഇങ്ങനെ
പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനങ്ങളുമായിട്ട് കഴിഞ്ഞു. ഏത് ചക്രവർത്തിയാണ് മാർ അബഹായിയെ നിക്കായയുടെ മെത്രാപ്പോലിത്തയായി വാഴിക്കുവാൻ നേതൃത്വം നൽകിയത്? തേവോദോസിയോസ് ചക്രവർത്തിയാണ് മാർ അബഹായിയെ നിക്കായയുടെ മെത്രാപ്പോലിത്തയായിട്ട് വാഴിക്കുവാൻ നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, അഞ്ചാം ഉപദേനിൽ ഓർക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ പിതാക്കന്മാർ ആരൊക്കെ? എൽദോമാർ ബസേലിയോസ്, പരിമലമാർ ഗ്രിഗോറിയോസ്, വട്ടശ്ശേരൽ മാർ ദീവനാസിയോസ് എന്നിവരാണ് ആധുനിക കാലഘട്ടത്തിലെ സഭാ പിതാക്കന്മാർ. മലങ്കര സഭ പരിശുദ്ധന്മാരായി പ്രഖ്യാപിച്ച മൂന്ന് പിതാക്കന്മാർ ആരൊക്കെ? അതിൻ്റെയും ഉത്തരം ഇത് തന്നെയാണ്, എൽദോമാർ ബസേലിയോസ്, പരിമലമാർ ഗ്രിഗോറിയോസ്, വട്ടശ്ശേരൽ മാർ ദീവനാസിയോസ്. അടുത്ത ചോദ്യം, എൽദോമാർ ബസേലിയോസിന്റെ കബറിടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയിലാണ് എൽദോമാർ ബസേലിയോസിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഏത് പരിശുദ്ധന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബേസിൽ എന്നോ എൽദോ എന്നോ ഒക്കെ പേര് ഇടുന്നത്? എൽദോമാർ ബസേലിയോസ് എന്ന പിതാവിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മാതാപിതാക്കൾ കുട്ടികൾക്ക് എൽദോ എന്നോ ബേസിൽ എന്നോ പേര് നൽകുന്നത്. അടുത്ത ചോദ്യം, അദ്ദേഹത്തെ എൽദോമാർ ബസേലിയോസിനെ എന്നാണ് മലങ്കര സഭ പരിശുദ്ധനായി വാഴിച്ചത്? മലങ്കര സഭ 1947 നവംബർ 2 എൽദോമാർ ബസേലിയോസിനെ പരിശുദ്ധനായി വാഴിച്ചത്. അടുത്ത ചോദ്യം, മലങ്കര സഭയിൽ ജനിക്കാത്ത ഒരു പിതാവ് മലങ്കര സഭയിലെ പരിശുദ്ധനായി വാഴിക്കപ്പെട്ടു, ആരാണ് ആ പിതാവ്? എൽദോമാർ ബസേലിയോസ് ആണ് ആ പിതാവ്. അദ്ദേഹം കേവലം 13 മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, മലങ്കര സഭയിൽ ജനിച്ചു വളർന്നവരിൽ ആദ്യമായി പരിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ആരാണ്? ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് പരിമല തിരുമേനിയാണ് മലങ്കര സഭയിൽ ജനിച്ചു വളർന്നവരിൽ ആദ്യമായിട്ട് പരിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. പരിമലമാർ ഗ്രിഗോറിയോസ് തിരുമേനി ഏതൊക്കെ ഭദ്രാസനങ്ങളുടെ അധിപനായിട്ടാണ് ചുമതലയേറ്റിരുന്നത്? നിരണം, തുമ്പമൺ, കൊല്ലം എന്നീ മൂന്ന് ഭദ്രാസനങ്ങളുടെ ചുമതലയായിരുന്നു അദ്ദേഹം വഹിച്ചിരുന്നത്. അടുത്ത ചോദ്യം, ഏത് പിതാവിനോടൊപ്പമാണ് പരിമല തിരുമേനിയെ പരിശുദ്ധനായി വാഴിച്ചത്? എൽദോമാർ ബസേലിയോസിനൊപ്പം 1947 നവംബർ 2 പരിമല തിരുമേനിയെയും പരിശുദ്ധനായി വാഴിച്ചു. അടുത്ത ചോദ്യം, വട്ടശ്ശേരി തിരുമേനി കബറടങ്ങിയത് എവിടെ? കോട്ടയം പഴയ സെമിനാരിയിലാണ് വട്ടശ്ശേരി തിരുമേനി കബറടങ്ങിയത്. അടുത്ത ചോദ്യം, മതോപദേശ സാരങ്ങളുടെ രചയിതാവ് ആര്? വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദീവനാസിയോസ് തിരുമേനിയാണ് മതോപദേശ സാരങ്ങൾ എന്ന കൃതിയുടെ കർത്താവ്. അടുത്ത ചോദ്യം, 1934 സഭാ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആര്? വട്ടശ്ശേരിൽ മാർ ദീവനാസിയോസ് തിരുമേനിയാണ് ഭരണഘടനയുടെ മുഖ്യ ശില്പി. എന്നാണ് വട്ടശ്ശേരി തിരുമേനിയെ സഭ പരിശുദ്ധനായി വാഴിച്ചത്? 2003 അദ്ദേഹത്തെ സഭ പരിശുദ്ധനായിട്ട് വാഴിച്ചത്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തു നിന്നുള്ളത്. നന്നായി പഠിക്കുക, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കുക. താങ്ക് യു.